ക്രിയേഷൻസ് ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോയുടെ തംബ്നെയില് കണ്ടിട്ടുണ്ടാവും. നമ്മള് ഇന്ന് ആ ഒരു മോഡൽ കുർത്തിയാണ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എന്റെ കയ്യില് കറക്റ്റ് മഞ്ജു വാർ ഇട്ടിരിക്കുന്ന അതേപോലത്തെ തുണിയാണ് എന്റെ കയ്യിലുള്ളത് കേട്ടോ. ഇത് റോക്ക് കോട്ടൺ ആണ്. നമുക്ക് ആദ്യമേ ഏത് തരം തുണി വേണം, എത്ര മീറ്റർ വേണം, എത്ര രൂപയാവും എന്നൊക്കെ ഒന്ന് പറഞ്ഞു പോവാം. ഇതിപ്പോ ഞാൻ വാങ്ങിയിരിക്കുന്നത് റോക്ക് കോട്ടൺ ആണ്. നമുക്ക് സിൽക്കിന്റെ തുണിയും സെയിം ഇതേ കളറിലേക്ക് കിട്ടും കേട്ടോ. സിൽക്കാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ലൈനിങ് എടുക്കേണ്ടി വരും. ഇപ്പോ റോക്ക് കോട്ടണൊക്കെ ആണെങ്കിൽ നമുക്ക് ലൈനിങ്ങിന്റെ ആവശ്യമില്ല. അത്യാവശ്യം നല്ല കട്ടിയുള്ള തുണിയാണ് ഇത്. എന്താ കണ്ടില്ലേ, നിഴല് അടിക്കില്ല കേട്ടോ. അപ്പോ ഇതൊരു 2.5 മീറ്റർ ആണ് നമുക്ക് ആവശ്യം. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള സ്ലീവ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു 2.5 മീറ്ററോളം നമുക്ക് വേണ്ടി വരും. പിന്നെ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു തുണി 1/4 മീറ്ററോ അല്ലെങ്കിൽ 1/2 മീറ്ററോ വാങ്ങിച്ചേക്കാം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെയിൻ ആയിട്ട് സ്ലീവിന്റെ താഴെ ബോർഡറിൽ അതുപോലെ നെക്കിലാണ് ഈ ഒരു ഡിസൈൻ വർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സ്ലിക്ട് ഉള്ള ടോപ്പാണ് മഞ്ജു വാലറ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടിട്ട് ഞാൻ ആ ഒരു മോഡലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ അളവെല്ലാം നോക്കാം. ലെങ്ത് നിങ്ങളുടെ അളവിൽ എടുത്തേക്കാം. 1/44 ഒക്കെയാണ് റെഡിമെയ്ഡിൽ വരുന്നത് കേട്ടോ. അപ്പോ എനിക്കിപ്പോ ഇത് ഫുള്ളായിട്ട് 1.5 ഇഞ്ചാണ് ഉള്ളത്. ഉള്ളത് ഞാനങ്ങോട് എടുക്കുവാണ്. താഴെ ഭാഗത്ത് ജസ്റ്റ് ഒരു മടക്ക് ചെയ്യും. ഷോൾഡറും കൂടെ അടിച്ചു പോകുമ്പോൾ നമുക്കൊരു 42.5 ഇഞ്ചോളം ലെങ്ത് കിട്ടും. ഇനി നമുക്ക് ഇതിൽ ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഇന്ന് ഈ ഒരു ഫ്രണ്ട് പാർട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. കാരണം എന്റെ കയ്യിൽ ഇത് തുണി അധികമില്ല. ഞാൻ വേറെ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിൽ നിന്നൊക്കെ എടുത്ത കൊണ്ടിട്ട് ഒരു പാർട്ട് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടും ബാക്കും സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ട് ഇതേ മോഡലിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഷോൾഡർ 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. താഴത്തേക്ക് 6.5 ഇഞ്ച്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ വരക്കാം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. കട്ടിങ്ങും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഹെൽപ്പ് ആയിക്കോട്ടെ. ഇനി നമ്മളുടെ ചെസ്റ്റ് റൗണ്ടിന്റെ കാൽഭാഗം പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക. എനിക്ക് വരുന്നത് 36 ആണ്. അപ്പൊ 36 കാൽഭാഗം എന്ന് പറയുമ്പോൾ 9 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ട് 11 ഇഞ്ച്. ഇനി നമുക്ക് ഷേപ്പ് ലെങ്ത് കൊടുക്കാം. അതോടൊപ്പം സ്ലിറ്റിന്റെ ഓപ്പണും ഒന്ന് കൊടുക്കാൻ പോവാം കേട്ടോ. ഷേപ്പ് വിഡ്ത് ആണ് ഇപ്പോൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. 8.5 ഇഞ്ചാണ് ഷേപ്പ് വിഡ്ത്. ഇനി നമുക്ക് ഇവിടത്തെ വണ്ണം കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് 10.5 ഇഞ്ച് നേരെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം താഴത്തേക്ക് ചെറിയൊരു സ്ലോപ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തങ്ങോട്ട് എടുക്കുവാണ്. ഞാൻ ഈ ഒരു പാറ്റേൺ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. ഇതേ അളവിൽ വേണം നമുക്ക് ബാക്ക് പോർഷനും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. നമ്മൾ ഇതിൽ നെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സെന്റർ ഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയേക്കാം. ക്യാൻവാസ് വെച്ചിട്ടാണ് നമുക്ക് നെക്ക് ചെയ്യേണ്ടത്. ഇതിനു മുന്നേ നമുക്ക് ആ സ്ലീവും കൂടെ ഒന്ന് കട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്ലീവിന്റെ വണ്ണം ഫസ്റ്റ് മാർക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുമ്പോൾ 2 സ്ലീവും തുണി അടിയിൽ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. വണ്ണം മാർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ആം ഹോൾ ഇങ്ങനെ ഒന്ന് കുഴിച്ച് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇനി താഴത്തെ വണ്ണം കൂടെ മാർക്ക് ചെയ്യുക. താഴത്തെ വണ്ണം എല്ലാം കൂടി ചേർത്തിട്ട് 6.5 ഇഞ്ചാണ്. ഇതൊന്ന് കട്ട് കൊടുക്കുക. താഴെയും നമുക്ക് ബോർഡറിൽ നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന തുണി കൊണ്ട് ചെയ്യണം കേട്ടോ. ഒരു സ്ലീവ് കട്ട് ചെയ്തെടുത്തു. ഇതേ അളവിൽ മറ്റേ സ്ലീവും കൂടെ ചെയ്യുക. എന്നിട്ട് രണ്ടിന്റെയും സെന്റർ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നെക്ക് ഒന്ന് ഡിസൈൻ ചെയ്യാം. ഒരു ക്യാൻവാസിന്റെ കഷ്ണം കൊടുക്കുക. നമുക്കിതിൽ ലെങ്ത് വേണ്ടത് 11.5 ഇഞ്ചാണ്. 12 ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനപ്പോ 11.5 ഇഞ്ച് ലെങ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മുടെ നെക്കിന്റെ അളവെല്ലാം ഒന്ന് ചെയ്യാം. 3.5 ഇഞ്ചാണ് വീതി കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് താഴത്തേക്ക് നമുക്കൊരു 5 ഇഞ്ച് ലെങ്ത് ഇറക്കാം. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്ക്വയർ നെക്കല്ല, യു നെക്ക് തന്നെയാണ് ആ ഒരു ഫോട്ടോയില് ഉള്ളത്. പക്ഷേ നല്ല വൈഡായിട്ടുള്ള യു നെക്ക്. അതായത് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് വേണം യു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ വിചാരിച്ചത് ഇതൊരു സ്ക്വയർ നെക്കാന്ന്. പിന്നെ നല്ലപോലെ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് യു തന്നെയാണ്. അധികം നോട് കയറ്റത്തില്ല. ഈ ഒരു ഷേപ്പിലുള്ള യു ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇപ്പുറേക്ക് നമുക്കൊന്ന് വീതി മാർക്ക് ചെയ്യാം. ഇപ്പുറേക്കൊരു 1/2 ഇഞ്ച് വീതി മതി കേട്ടോ. 1/2 ഇഞ്ച് വീതി കൊടുത്തിട്ട് നേരെ താഴത്തേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. അധികം വീതി വേണ്ട, 1/2 മതി.
രണ്ടെടുത്താലും വലിയ കുഴപ്പം വരില്ല. എന്നിട്ട് ഈ ഒരു ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് അത്യാവശ്യം ഒന്ന് ഷേപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1.5 ഇഞ്ചിൽ ഇതാ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ യു ഷേപ്പ് കൊടുക്കാം. ഇതാ ഈ ഒരു മോഡലിലാണ് നമുക്ക് ഈ ഒരു പാറ്റേൺ വേണ്ടത്. ഇവിടെ കട്ട് ചെയ്യുക, അതിനുശേഷം ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തുണിയിൽ ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ക്യാൻവാസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് 5.5 ഇഞ്ചിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. സെയിം നമ്മുടെ തമ്മിലുള്ളത് കിട്ടില്ല, നമുക്ക് ഈ ഒരു കളറ് എങ്ങനെ വേണമെങ്കിലും ഒപ്പിക്കാം. പക്ഷേ നെക്കിൽ കൊടുത്തത് നമുക്കത് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്, ഇല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റൈൽസ് കുറേ കയറി ഇറങ്ങണം. നമ്മുടെ കയ്യിലുള്ള ഒരു തുണി ഇതുപോലത്തെ ഒരു തുണി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഉൾവശത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ച് എടുക്കാം. ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ പറ്റ വെച്ച് തന്നെ കട്ട് ചെയ്ത് പോകാം. സാധാരണ നമ്മളൊരു 1.5 ഇഞ്ച് വെച്ചിട്ട് അവിടെ അവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് ഉള്ളിലേക്ക് തയ്ച്ച് വെക്കാറുണ്ട്. ഇതങ്ങനെയല്ല കേട്ടോ, ക്യാൻവാസിൻ്റെ ഈ ഒരു പറ്റ വെച്ച് തന്നെ തുണി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഈ ഒരു മോഡലില് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ ഈ ഒരു സൈഡ് ഭാഗം ക്രോസ് പീസ് വെച്ചിട്ടാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ തന്നെ ബാക്കി തുണി കറക്റ്റ് ക്രോസ് ആയിട്ട് തന്നെ കട്ട് ചെയ്യുക കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ഈ നെക്കിന് പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ ക്രോസ് പീസ് ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. ഒരുമിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 കഷ്ണം 1 ഇഞ്ചിലെയോ 1.5 ഇഞ്ചിലെയോ മതി. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. നമുക്ക് ആദ്യമേ ഈ ക്രോസ് പീസ് എല്ലാം ഇങ്ങനെയൊന്ന് ജോയിൻറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇതാ നല്ല വശവും നല്ല വശവും തമ്മിൽ വെക്കുക. 1/4 ഇഞ്ചിനേലും കുറച്ച് തയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തയ്ക്കുക, അധികം വീതി വേണ്ട ഇതിന്. അപ്പോൾ ഇതേ ഞാൻ പറ്റി വെച്ച് തന്നെയാണ് തയ്ച്ച് കൊടുക്കുന്നത് കേട്ടോ. ക്രോസ് പീസിന് ഇങ്ങനെ ഒന്ന് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതാ ഈ ഒരു വീതിക്കങ്ങോട്ട് തയ്ച്ച് എടുക്കണം. ഈ ഒരു വീതിക്ക് വെച്ചിട്ട് അറ്റം വരെ അങ്ങോട്ട് തയ്ച്ച് എടുത്തു. ക്രോസ് പീസ് വെച്ചിട്ട് ഉള്ളിലേക്ക് പൈപ്പിംഗ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ളത് ഉള്ളിൽ നിന്ന് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. ഇല്ലെങ്കിൽ ഉള്ളിലെ കുറേ തുണിയായിട്ട് ഇങ്ങനെ നിൽക്കും. നമ്മളിത് വാഷ് ചെയ്യുമ്പോൾ ഇത് ഉണങ്ങി കിട്ടാൻ നല്ലതുപോലെ പ്രയാസം വരും, തുണി കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതിങ്ങനെയൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമുക്കിത് നമ്മളുടെ ഫ്രണ്ട് പാർട്ടിൽ വെച്ചിട്ടൊന്ന് തയ്ക്കാം. നമുക്ക് ഇതൊന്ന് വെച്ച് തയ്ക്കാം കേട്ടോ. ആദ്യമേ ഇതിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഈ ഒരു പാർട്ടിൻ്റെ സെൻറ്റർ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് കുർത്തിയുടെ ഉള്ളുവശം ഇട്ട് കൊടുക്കുക. ഇതാ മാർക്കിങ്ങുള്ള വശമാണ് ഉള്ളുവശം, ഇതിൻ്റെ നല്ല വശം. ഈ രണ്ടും തമ്മിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ നെക്കൊന്ന് തയ്ച്ച് എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കഷ്ണം ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാം കേട്ടോ. എന്നിട്ട് ആ യുവിൻ്റെ ഭാഗത്ത് മാത്രം ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു കട്ടിങ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇത് ആ ഒരു ഷേപ്പിൽ കിട്ടില്ല. ഈ ഭാഗത്തൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ല വശത്തേക്ക് ഇങ്ങനെയൊന്ന് എടുക്കണം. അതായത് ഇതാ ഇങ്ങനെ അങ്ങോട്ട് നല്ല വശത്തേക്ക് വെച്ചിട്ടാണ് നമുക്കിത് തയ്ക്കേണ്ടത് കേട്ടോ. കറക്റ്റ് ഈ തുണി ഉള്ളിലേക്ക് കൈക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം, എപ്പോഴേ നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. അതേസമയം ഇങ്ങനെ വെച്ച് തയ്ക്കുവാണെങ്കിൽ ഈ തുണി ഇങ്ങനെ മീതേക്കിരിക്കും. കൈക്ക് തന്നെ ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. ഇതാ പോയത് കണ്ടില്ലേ. നമുക്ക് ഈ നെക്കിൻ്റെ ഭാഗത്ത് ഇതൊന്ന് തയ്ച്ചു വെക്കാം. ഫസ്റ്റ് ഇവിടെ തയ്ക്കുക, അതിനുശേഷമായിരിക്കണം ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് തയ്ക്കേണ്ടത്. ഫ്രണ്ട് പാർട്ടിൽ ഇങ്ങനെ ഒന്ന് തയ്ച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആ ഒരു ഫോട്ടോ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ഞാനും വിചാരിച്ചത് സ്ക്വയർ നെക്കാന്നാണ്, പക്ഷേ ചെറിയ ഒരു യു ഷേപ്പാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ നെക്ക് നമ്മുടെ സ്ലീവിൻ്റെ താഴെയും കൂടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്ലീവിൻ്റെ താഴെ വെച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. സ്ലീവിൻ്റെ ഉൾവശമാണിത്, ഇതാണ് ഇതിൻ്റെ നല്ല വശം. ഈ ഉൾവശത്ത് ഈ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനൊരു 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ലീവിന് കുറച്ചുകൂടി നമുക്ക് ലെങ്ത്തും കൂടുതൽ കിട്ടും. ഇങ്ങനെ അങ്ങോട്ട് ആദ്യമേ ഇവിടെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്ത് നിർത്തുക. ഇപ്പം ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ തുണി ഇങ്ങനെ വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് നല്ല വശത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചെടുക്കുക. ഇത്രയും വീതിയാണ് സ്ലീവിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദാ സ്ലീവിൻ്റെ താഴെ ഇങ്ങനെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ രണ്ടാമത്തെ സ്ലീവിലും ചെയ്യുക. വീതി ടോട്ടൽ വീതി 3 ഇഞ്ച് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് തയ്ച്ച് വരുമ്പോൾ നമുക്ക് ഇത്രയും വീതിയായിട്ട് ഇങ്ങനെ അങ്ങോട്ട് കിട്ടും. നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത് കേട്ടോ.
നെക്ക് നല്ല ഭംഗിയായിരിക്കും. ഞാൻ പറഞ്ഞ പോലത്തെ ആ ഒരു അര ഇഞ്ചിന്റെ കർവ് കൊടുക്കുവാണെങ്കിൽ താഴത്തേക്ക് നോക്കി ഇതിപ്പോ നമുക്ക് ലോങ് ഷോർട്ടിൽ വരുമ്പോഴായിരിക്കും നല്ല ഭംഗി വരുന്ന കേട്ടോ. ഇതാ കണ്ടില്ലേ ആ നെക്കിന്റെ പോർഷൻ ഇതുപോലെ എടുത്തു നിൽക്കും. ഇതുപോലത്തെ തുണി മേടിക്കുക. അതായത് ഈ തുണി വെച്ചിട്ടാണ് നിങ്ങൾ ടോപ്പ് ചെയ്യുന്നതെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. ഒറ്റ കളറ് ഇങ്ങനെ മേടിക്കുക, എന്നിട്ട് പ്രിന്റ് ഉള്ള തുണി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്യുക. ഇപ്പൊ ഇതില് സ്ലീവും കൂടെ വരുമ്പോ നല്ല ഇണക്കമായിരിക്കും കാണാൻ വേണ്ടിട്ട് കേട്ടോ. ഞാൻ ഒരു സ്ലീവേ ചെയ്തെടുത്തിട്ടുള്ളൂ, തുണി ഇല്ലാത്ത കൊണ്ടിട്ടാണ് ഫുള്ളായിട്ടുള്ള ഒരു ഇതെനിക്ക് കാണിക്കാൻ പറ്റാത്തത്. ഇതാ കണ്ടില്ലേ സ്ലീവും കൂടെ വരുമ്പോഴാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് വരിക കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു കുർത്തിയും കൂടെ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.